നമസ്കാരം. അമ്മേ നാരായണ ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു മഹാദേവ ക്ഷേത്രത്തിലാണ്. രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്കും രോഗഭീതി അനുഭവിക്കുന്നവർക്കും അവസാനത്തെ ആശ്രയമായ ചോറ്റാനിക്കര കണേന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചോറ്റാനിക്കരയമ്മയാൽ വധിക്കപ്പെട്ട് ദേവീഭാവത്തിലേക്ക് ഉയർന്ന യക്ഷിയമ്മയെ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രമെന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെ കണേന്നൂർ എന്ന സ്ഥലത്താണ് അതിപുരാതനമായ ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചോറ്റാനിക്കരയമ്മയാൽ നിഗ്രഹിക്കപ്പെട്ട് ദേവീഭാവത്തിലേക്ക് ഉയർന്ന യക്ഷിയമ്മ മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവത. ഏകദേശം 1200 വർഷത്തിന് മുകളിൽ ഈ ക്ഷേത്രത്തിന് കാലപ്പഴക്കം നിർണയിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഇറക്കിപ്പൂജയും പറക്കെഴുന്നള്ളിപ്പും നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കണേന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ അവകാശമുള്ള പള്ളിപ്പുറത്ത് മനയുടെ തന്നെ മറ്റൊരു ക്ഷേത്രമാണ് കണേന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. രോഗ ദുരിതമോചനത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് നിത്യവും എത്താറുണ്ട്. ആ കണേന്നൂരപ്പൻ ഇവിടെ വിരാജിക്കുന്നത് ആ ഭക്തജനങ്ങളുടെ മൃത്യുദോഷങ്ങളെല്ലാം നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു എന്തെങ്കിലും ഇപ്പോൾ മൃത്യുദോഷങ്ങൾ നീങ്ങാന്ന് വെച്ചാൽ ജാതസ്യഹി ധ്രുവോ മൃത്യു, ജനിച്ചാൽ മരിച്ചേ മതിയാവൂ, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ചിരഞ്ജീവികളായിട്ടുള്ളവർ മാത്രമേ അതിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളൂ. ജനിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചേ മതൂ. ജന്മം എന്നുള്ള വാക്ക് തന്നെ ജാ മുത ജാ എന്ന് പറഞ്ഞാൽ ജന്മം, മാ ജനനം, മാ എന്ന് വെച്ചാൽ മരണം. ആ ജനനം മുതൽ വരെ മരണം വരെയുള്ള കാലഘട്ടത്തെയാണ് ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനിച്ചാൽ മരിച്ചേ മതിയാവൂ, എന്നാ ജനിച്ചാൽ എന്നാണ് മരിക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാറായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ മൃത്യുഞ്ജയ മൂർത്തിയെ ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാലത്തിലുള്ള മരണം, അപകടം കൊണ്ടുള്ള മരണം, ഈ മരണത്തെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൃത്യുഞ്ജയ മൂർത്തിയായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിനും ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ മൂർത്തിയുടെ അനുഗ്രഹം തന്നെയാണ് വേണ്ടത്. സമാധാനമായിട്ട് മരിക്കാനും കൂടി ആ മൃത്യുഞ്ജയ മൂർത്തിയുടെ അനുഗ്രഹം തന്നെ വേണം. അപ്പോൾ എള്ളോളം കുറച്ചൊരായുസുണ്ടെങ്കിലും അതിനെ പരിപോഷിപ്പിക്കാനാണെങ്കിലും നമ്മുടെ പൂർണ്ണ ജീവിതം എത്തിക്കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ദുരിതപൂർണ്ണമല്ലാത്ത ഒരു മരണം നേടുവാനും നമുക്ക് ഈ ദേവനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ആ ദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടാകട്ടെ. ശിവൻ എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം. ആപത്തുകളും അകാല മരണങ്ങളും രോഗങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നിത്യവും മഹാമൃത്യുഞ്ജയനായ മഹാദേവനെ ഭജിക്കണമെന്നാണ് ഹൈന്ദവ വിശ്വാസം. എല്ലാ ദിവസവും ശിവൻ മന്ത്രം ജപിക്കുന്ന വീടുകളിൽ നിന്ന് ആപത്തുകൾ തനിയെ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിത്യവും ശിവമന്ത്രം ജപിച്ച് കിട്ടുന്ന അതേ അനുഭവം ഒരൊറ്റ ദർശനത്തിലൂടെ ലഭിക്കും എന്നുള്ളതാണ് കണേന്നൂരപ്പൻ്റെ പ്രത്യേകത. സാധാരണഗതിയിൽ ഇപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ അങ്ങനെയുള്ളൊക്കെ വന്ന സാധാരണ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൊണ്ട് ശരിയാവാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ ചില ആൾക്കാർക്ക് സുഖമില്ലാതെ പിന്നെ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലികൾ ചെയ്ത് അവർക്ക് അസുഖങ്ങളൊക്കെ മാറാറുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പം ഞെട്ടലുണ്ട്, രാത്രി ഉറക്കില്ല, കുട്ടികൾക്ക് ഉറക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കെല്ലാം ചരടൊക്കെ ജപിച്ച് കൊടുക്കുകയോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുകയോ ഒക്കെ ചെയ്ത വ്യത്യാസം കാണാറുണ്ട്. അതില്ലാതെ കണ്ട് പിന്നെ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഈ മൃത്യുഞ്ജയ ഹോമം ചെയ്യണമെന്ന് പറയാറുണ്ട്. ജ്യോത്സ്യന്മാർ ചിലപ്പം എഴുതി വിടും എന്നപോലെ ഇത്ര 40 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ചില ഇതുണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ മരിച്ച് 40 ദിവസത്തിനുള്ളിൽ ഇത് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ പറയും. പിന്നെ അസുഖങ്ങൾ മാറാൻ വേണ്ടി കുറച്ച് അസുഖം കുറച്ച് ക്രിട്ടിക്കലായിട്ട് അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എന്താ ചെയ്യാറ് സാധാരണ എന്ന് വെച്ചാൽ ഏത് 7 സാധനങ്ങൾ 144 സംഖ്യ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാറ്.
ആഴ്ചയിൽ ചിലപ്പോൾ ഒരു നാലും അഞ്ചും മൃത്യുഹോമം വരാറുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ വരാറുണ്ട്. കാരണം അതെല്ലാം വേണ്ട, പിന്നെ ഹോമാചാര പ്രകാരം തന്നെ സമയെടുത്ത് ചെയ്യുന്നൊരു മൃത്യുഹോമമാണ്. അതുകൊണ്ട് അവർ വന്ന് പ്രസൻറ്റ് ചെയ്ത് അവിടെ ഇവിടെ തന്നെ ഇരുന്ന് വരാൻ വേണ്ടി പറഞ്ഞിരുന്ന് അവർക്ക് പല ആൾക്കാർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ ഭഗവാൻ കൂടുതൽ ജലധാരയാണ് കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതിപ്പം നൂറ്റൊന്ന് ഓരോ കാര്യങ്ങൾക്ക് കാര്യസാധ്യത്തിന് ശേഷം നൂറ്റൊന്ന് കൂടെ ധാരയൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് ഇവിടെ ഭക്തന്മാർക്ക്. പല കാര്യങ്ങളും സാധിച്ചതിന് ശേഷം ആഴ്ചയിൽ ഇങ്ങനെ ഒരു നാലഞ്ച് നൂറ്റൊന്ന് കൂടെ ധാര ഉണ്ടാവാറുണ്ട്. ചില ദിവസം രണ്ട് നൂറ്റൊന്ന് കൂടെ ധാര ഉണ്ടാവും, ചിലപ്പോൾ ആയിരം കൂടെ ധാര ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. കണയന്നൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എത്ര വർഷം പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു 1200 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ആ ഇരട്ട ശ്രീകോവിലും വട്ട ഇരട്ട ശ്രീകോവിലെല്ലാം കണ്ട് ക്ഷേത്ര പഴയ നിർമ്മിതി ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. പഴയ കാലത്തെ നിർമ്മിതി കണ്ടിട്ട് ഈ ചെലവൻ പെരുമാളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് അതെന്ന് പറഞ്ഞത്. അപ്പോൾ 1200 ഇടയ്ക്ക് പഴക്കം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടുത്തെ ശിവലിംഗം കണ്ട് വളരെയധികം പ്രശസ്തനായിട്ടൊരാഢ്യം പ്രതിഷ്ഠിച്ചാണെന്ന് പറയുന്നുണ്ട്. ഈ ക്ഷേത്രം പണ്ട് മുതലേ ആയൻ സംബന്ധിയായ ഇതിന് വളരെ ഇതാണ്. പണ്ട് കേട്ടിട്ടുണ്ട് കടുകോളം ആയസിന് കണയന്നൂരപ്പം കാക്കുന്നു. ഇപ്പോഴും അതെ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന ഇത് ഇവിടുത്തെ മറ്റു ഉപദേവതകളൊന്നുമില്ല. ഒരേ ഒരു ഉപദേവത ചോറ്റാങ്കര ഭഗവതിയെ നിഗ്രഹിച്ച് മോക്ഷം ലഭിച്ച ഇക്ഷിയം വേണം. അത് നാലമ്പലത്തിനകത്ത് തന്നെയാണ് ഇനി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി പള്ളിപ്പുറത്ത് നമ്പൂതിരിമാർ കൂടി ഈ യക്ഷീമോക്ഷത്തിന് ഒരു ഇതായി. യക്ഷീമോക്ഷം വന്നപ്പം യക്ഷി ഒതുമ്പം പള്ളിപ്പുറത്ത് നമ്പൂരിയുടെ ഒരു തോർത്ത് കൊടുക്കുകയും ഒരു വിഴുപ്പ് തോർത്താണ് അന്ന് തന്നെ കേട്ടിട്ടുണ്ട്. പള്ളിപ്പുറത്ത് മരുവീടിനെ പൂച്ചൊരു അഠ്യം തള്ളിക്കളഞ്ഞ് വിടുമോശ വിഴുപ്പിനോളം കള്ളി നിനക്ക് ബഹുമാനം അതില്ലെങ്കിൽ കാണാമെന്ന് എന്നുകൊണ്ടാണ് യക്ഷിയുടെ ശിരച്ഛേദം നടത്തിയതെന്നാണ്. അപ്പം നമ്മൾ കൂടി ആ യക്ഷി വധത്തിന് ഒരു ഇതായതുകൊണ്ട് ആ ഒരു താപം ഉണ്ടെങ്കിൽ ആ താപം തീർക്കാൻ വേണ്ടി മോക്ഷം കിട്ടുകയും ചെയ്തല്ലോ. ആ മോക്ഷം കിട്ടി ദേവതയ്ക്ക് താപം തീർക്കാൻ വേണ്ടി ഇവിടെ ഉപദേവതയായിട്ട് പ്രതിഷ്ഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത രണ്ട് അഷ്ടമംഗല പ്രസം നടന്നപ്പോഴും സാത്വികമായിട്ടുള്ള പൂജകളെ അത് ഒരു ദേവതാ ഗണത്തിലേക്ക് ഉയർന്നു. ഇപ്പോൾ ഒരു ഭഗവതിയായിട്ട് തന്നെ അനുഗ്രഹം കലകൾ അടി നിൽക്കുകയാണെന്നാണ് കേട്ടേക്കണേ. ഭയനിവാരണങ്ങൾ അങ്ങനെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇതെല്ലാത്തിനും ഇതാണെന്നാണ് അഷ്ടമംഗല പ്രസപ്രകാരം തെളിഞ്ഞിരിക്കുന്നത്. ധാരാളം പേര് വന്ന് അനുഭവസ്ഥരായിട്ട് വന്ന് ദൂരദേശത്ത് തന്നെ ഈ വഴിപാട് നടത്താൻ വേണ്ടി ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാദേവനോടൊപ്പം തന്നെ ചുറ്റമ്പലത്തിനുള്ളിൽ ആ പരിവാരങ്ങളുടെ ഭാഗമായി യക്ഷിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷം. ചോറ്റാനിക്കരമ്മയുടെ കരത്താൽ നിഗ്രഹിക്കപ്പെട്ട യക്ഷിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നമ്പൂതിരി യക്ഷിയുടെ പീടിയിൽ താൻ അകപ്പെട്ടു എന്ന് മനസ്സിലായതിൽ ഓടി 5 അദ്ദേഹത്തിന് കൊടുത്തു. ആ 5 പുറകിലെറിഞ്ഞ് സമയത്ത് ആ ഓരോ മലകൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആ മലകൾ യക്ഷി കയറി ഇറങ്ങുന്ന സമയം കൊണ്ട് അദ്ദേഹം മുൻപോട്ട് പോയി എന്നുമാണ്. അമ്പലത്തിൻ്റെ അടുത്ത് ഏതാണ്ട് എത്താറായപ്പോൾ, കണയന്നൂർ ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതായ 5 തീർന്നു. ഇനി രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നിത്യവും ചോറ്റാനിക്കരമ്മയെ തൊഴാൻ നിർബന്ധമുള്ള പള്ളിപ്പുറത്തുമനയിലെ കാരണവരായിട്ടുള്ള അദ്ദേഹം സന്ധ്യാവന്തരാദികൾക്കായിട്ട് പാകത്തിന് നിൽക്കുന്ന സമയത്താണ് നമ്പൂതിരി അവിടെ എത്തിപ്പെടുന്നതും. അദ്ദേഹം കാര്യം പറഞ്ഞപ്പോൾ വേഗം തന്നെ തൻ്റെ ദേഹത്തുള്ളതായ വിഴുപ്പ് എടുത്തു കൊടുത്ത് ഇത് കയ്യിൽ പിടിച്ച് പൊക്കോളൂ, നിങ്ങളെ ദേവി അനുഗ്രഹിക്കും, യക്ഷി നിങ്ങളെ തൊടില്ല എന്ന് പറഞ്ഞ്. പക്ഷേ അമ്പലത്തിൻ്റെ ഇത് വിഴുപ്പാണ്, അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നതിന് മുൻപ് തൊട്ട് മുൻപ് ഇത് കളയണം എന്ന് ആ നമ്പൂതിരിയെ പറഞ്ഞ് അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. ആദ്യത്തെ കാല് അകത്ത് വച്ചപ്പോൾ നമ്പൂതിരി
പള്ളിപ്പുറത്ത് നമ്പൂരി പറഞ്ഞത് ഓർമ്മയുണ്ടായി. അദ്ദേഹം ആ വിഴുപ്പ് പുറത്തേക്ക് കളഞ്ഞതും യക്ഷി അദ്ദേഹത്തിൻ്റെ മറ്റേ കാലിൽ നിന്ന് കയറി പിടിച്ചു എന്നുള്ളതാണ് കഥ. ഇത് കണ്ട് അതികുപിതയായ ഭഗവതി പുറത്തേക്ക് വന്ന് പള്ളിപ്പുറത്തിൻ്റെ വിഴുപ്പിനോളം നീ എൻ്റെ മതുക്കകത്തിന് വില കൽപ്പിക്കുന്നില്ല അല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് തൻ്റെ ശൂലം കൊണ്ട് യക്ഷിയെ നിഗ്രഹിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് കേവലം വിശ്വാസം മാത്രമല്ല, ചോറ്റാനിക്കരയിൽ ആദ്യത്തെ ആ നിർമാല്യ ദർശനം കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞാൽ, ആ ചിരട്ടയിൽ നിവേദ്യം കഴിഞ്ഞാൽ രണ്ടാമത് ആദ്യ ഒരു അഭിഷേകം ഇന്നും തുടർന്നു പോരുന്നു. ഇത് ആ യക്ഷിയെ നിഗ്രഹിച്ചതിന് ശേഷം ഉള്ളതായ അഭിഷേകമാണ് എന്നുള്ളൊരു വിശ്വാസം ആണ് ഇപ്പോഴും ഉള്ളത്. ആ ചര്യ ഇന്നും അവിടെ തുടർന്നു പോകുന്നു. ആ യക്ഷിയെ നിഗ്രഹിച്ചു കുറച്ചു കാലത്തിന് ശേഷം പള്ളിപ്പുറത്തു മനക്കിലേക്ക് ചെറുതായ അനിഷ്ടങ്ങളെല്ലാം കണ്ടു തുടങ്ങി. അപ്പോൾ ഒരു ജ്യോത്സ്യനെ വരുത്തിച്ച് പ്രശ്നം വശാൽ ചിന്തിച്ചപ്പോൾ ആ യക്ഷിയുടെ താപം കാരണമാണ് ആ ഇല്ലത്തിന് ദോഷങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കാരണവർ ആ യക്ഷിക്ക് ആ ചോറ്റാനിക്കരമ്മയുടെ കൈകളാൽ മുക്തി ലഭിച്ചതായ ആ യക്ഷിയെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റമ്പലത്തിനുള്ളിൽ പരിവാരത്തിനോടൊപ്പം തന്നെയാണ് ആ യക്ഷിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റ് ഉപദേവന്മാരൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇടക്കാലം കൊണ്ട് അകത്ത് ഉള്ള സ്ഥലപരിമിതി മൂലം യക്ഷിയെ പുറത്തേക്ക് പ്രതിഷ്ഠിക്കാമോ എന്ന് വീണ്ടും രാശി വച്ച് ചിന്തിച്ചതിൽ ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം എന്നുള്ളത് ഇവിടെ രാശി വച്ച് ചിന്തിച്ചതിൽ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ യക്ഷിയെ നിത്യവും ആരാണോ ദേവന് മഹാദേവന് പൂജിക്കുന്നത് ആ ആൾ തന്നെ നേരിട്ട് പോയി ആ പൂജാമധ്യത്തിങ്കൽ ദേവിക്ക് നിവേദ്യാദികൾ സമർപ്പിക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ നിലനിന്നു പോരുന്നത്. ആ ഭഗവതിയുടെ കരങ്ങളാൽ മുക്തി നേടിയ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന അതീവ സുന്ദരിയായ അലങ്കാരങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന യക്ഷിയുടെ, അല്ലെങ്കിൽ യക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിവേഷമാണല്ലോ, യക്ഷി അമ്മ ആ ദേവിയുടെ രൂപത്തിൽ ദേവിയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ദേവിയുടെ കരങ്ങളാൽ മോക്ഷം കിട്ടി ഒരു ദേവിയുടെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ തൽപരയായിട്ടുള്ള ഒരു ദേവിയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട യക്ഷി അമ്മയുടെ പ്രതിഷ്ഠ ഉള്ള ഒരു ക്ഷേത്രമാണ് കണയന്നൂർ മഹാദേവ ക്ഷേത്രം. പൊതുവെ ശിവക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോസിറ്റീവ് എനർജി വളരെ അധികമായി കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കണയന്നൂർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വന്നാൽ മാത്രമേ അത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും ധാരാളം പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഭക്തരാണ് കഴിഞ്ഞ വർഷം ഈ ഇങ്ങനെ ചെടികളൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. അഭീഷ്ടവരദായകരും ഇഷ്ടവരപ്രസാദിയും ഒക്കെയായ കണയന്നൂർ മഹാദേവനെ ദർശിക്കുന്നത് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്ന് തന്നെയാണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് തീർച്ചയായും ദർശിക്കാൻ കഴിയുന്ന മറ്റൊരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര കണയന്നൂർ മഹാദേവ ക്ഷേത്രം. കടുകോളം ആയുസ് ഉണ്ടെങ്കിൽ കണയന്നൂരപ്പൻ കാത്തോളുമെന്നാണ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവരുടെയും അനുഭവ സാക്ഷ്യവും അതുതന്നെയാണ്. ഈ ശിവരാത്രി ദിവസം ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ മഹാദേവനാൽ ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരെയും തേടിയെത്തട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമാണ് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. പുതിയ വിശേഷവുമായി വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം.